തുടർന്നാണ് ഇപ്പോൾ പി ജയരാജനെതിരെയും സി പി എം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുസര പി ജയരാജനെതിരെ ഇ പി ജയരാജനോട് അടുത്തു നിൽക്കുന്ന ചില വൃത്തങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി നൽകിയതായി വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഇ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പി ജയരാജനെതിരെ ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് പരാതി പോയിട്ടുള്ളത്. പ്രധാനമായും ഈ പി ജയരാജനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം സ്വർണ്ണക്കടത്ത് സംഘം അതുപോലെ തന്നെ കൊട്ടേഷൻ മാഫിയ ഇവരുമായുള്ള ബന്ധം അന്വേഷിക്കണം, പി ജയരാജനെ ഇവരുമായുള്ള ബന്ധം അന്വേഷിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഒരു ആവശ്യമായി ഇത്തരം പരാതികൾ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പരാതികളിൽ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ പി ജയരാജൻ ആരോപണ വിധേയനായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകൾക്ക് വഴി തുറക്കപ്പെടുകയും ചെയ്തിരുന്നു. അത് ഇപ്പോൾ ഈ പുതിയ ഒരു അന്തരീക്ഷത്തിൽ വീണ്ടും അതേ ഒരു വിഷയം പി ജയരാജനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളും പി ജയരാജനെതിരെ ആരോപണമായി വരികയാണ്. സാമ്പത്തിക ആരോപണമാണ് പി ജയരാജൻ ഇ പി ജയരാജനെതിരെ ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ പി ജയരാജനെതിരെ വരുന്ന പ്രധാനപ്പെട്ട ആരോപണം തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. തെരഞ്ഞെടുപ്പ് വടകരയിൽ 2019 പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണം പിരിച്ചു, പക്ഷേ മുഴുവൻ പണവും പാർട്ടിയിലേക്ക് അടച്ചില്ല, അല്ലെങ്കിൽ മുഴുവൻ പണത്തിന്റെയും കണക്കല്ല പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് എന്ന രീതിയിലാണ് പി ജയരാജനെതിരെ മറുവിഭാഗം ഒരു ആരോപണം പരാതിയായി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ ഇത്തരത്തിൽ ഈ പാർട്ടിയിലെ വലിയ ആഭ്യന്തര കലാപം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്ന് 2-3 ദിവസങ്ങളായി കഴിഞ്ഞു. പക്ഷേ അപ്പോഴും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ നിന്ന് പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ 2 നേതാക്കൾ തമ്മിൽ ഇത്രയും ചേരിതിരിഞ്ഞൊരു ഏറ്റുമുട്ടലിലേക്ക് ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകുമ്പോഴും കൃത്യമായ ഒരു വിശദീകരണം ഔദ്യോഗികമായി നൽകുന്നതിന് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം ഇതേവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട മറ്റൊരു വസ്തുത. പി ജയരാജൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് ഒരു പരിപാടിയിലും പി ജയരാജൻ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായുള്ള ആരും ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കുന്നില്ല. കൂടാതെ ഇ പി ജയരാജൻ, പ്രധാനപ്പെട്ട ആരോപണം നേരിടുന്ന ഇ പി ജയരാജനാകട്ടെ, ഒരു ഔദ്യോഗികമായ പ്രതികരണം മാധ്യമങ്ങൾക്ക് നൽകുന്നില്ല. പാർട്ടിക്ക് നൽകിയ വിശദീകരണം മാധ്യമങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പൊതുമധ്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണത്തിന് ഈ കഴിഞ്ഞ 2-3 ദിവസമായും ഇ പി ജയരാജനും തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. വ്യക്തമാണ് ശരത്. ഇ പി ജയരാജനെതിരെ പി ജയരാജൻ ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ സി പി എം നീക്കമുണ്ടായിരിക്കുകയാണ്. വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായേക്കും. അന്വേഷണമുണ്ടായാൽ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയേണ്ടിയും വരും. അതേസമയം പി ജയരാജനെതിരെയും സി പി എം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘവുമായി ജയരാജന് ബന്ധമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്നുമാണ് പി ജയരാജനെതിരെ ഉയരുന്ന പരാതി. ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിക്ക് പോകും. ബഫർസോൺ അടക്കമുള്ള വിഷയങ്ങൾ